ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിതാ ഒരു കപ്പ് കൂവ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നിങ്ങളുടെ മധുരം എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മധുരം അതിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. പിന്നെ അതേ അളവിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുപ്പത്ത് വയ്ക്കുക, കാരണം ഇത് കട്ട പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം. അതിനുശേഷം ഞാനൊരു മൂന്നോ നാലോ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കട്ട പോലെ വരുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ഉണ്ടെങ്കിൽ ഇത് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി കുറുക്കി കുറുക്കിയിട്ട് നമുക്കിതെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നിങ്ങൾ ഇതിടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് അടിക്കൊക്കെ പിടിക്കും. കൂവപ്പൊടിയുടെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ അല്ലേ. നല്ലൊരു ഔഷധ കൂട്ടാണിത്. നമ്മളെ ചൂടുകാലത്തൊക്കെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലായിട്ട് സഹായിക്കും. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ജെൽ ടൈപ്പ് ആവുന്നത് വരെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ തന്നെ വെക്കാം കുറച്ച് സമയം. ആ ചൂടാറിയതിന് ശേഷം ഇത് ശരിക്കും പറയാം നല്ല തണുത്തതിന് ശേഷം മാത്രം കഴിക്കുന്നതാണ് കുറച്ചും കൂടി നന്നാവുക. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.